നീ ബർക്കത്തിന് പോയിട്ട് വേണമെങ്കിൽ ഒരു സനദ് വാങ്ങി പോന്നോട്ടെ, ബർക്കത്തിന് വേണമെങ്കിൽ ഒരു സനദ് വാങ്ങി പോന്നോട്ടെ എന്ന് പറഞ്ഞത് മലയാളം മണ്ണ് കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ്. ശാലിയാത്തി പറയാണ് ഷംസുലിമയെ കുറിച്ച്, വെല്ലൂരിലൊന്നും പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല, എല്ലാം അവൻ്റെ അടുത്തുണ്ട്. ബർക്കത്തിന് വേണ്ടി പോയി വന്നോട്ടെ. ഒരു മനുഷ്യന്റെ മഹത്വത്തിന് ശിഷ്യന്മാരുടെ അംഗീകാരം, ഉസ്താദ്മാരുടെ അംഗീകാരം, ശിഷ്യന്മാരുടെ ഉസ്താദ്മാരുടെ അംഗീകാരം, ഇത് രണ്ടുള്ളൊരു മഹാനാണ് ഷംസുലിമ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഷംസുലിമ ദർശനം നടത്തുന്നത് ഒളിഞ്ഞിരുന്ന് കേട്ടു. കണ്ണിയത്ത് ഉസ്താദ് ഷംസുലിമിന് പ്രധാനപ്പെട്ട ഗുരുവാണല്ലോ. ഒളിഞ്ഞിരുന്ന് കേട്ടിട്ട് കണ്ണിയത്ത് ഉസ്താദ് മറ്റുള്ളവരോട് പറയാണ്, എന്നാലേ ഈ കെ അബൂബക്കർ മുസ്ലിം ഉണ്ടല്ലോ ഒരു വലിയ പണ്ഡിതനാണ്. ദർശ കേട്ടിട്ട് പറഞ്ഞു, ഈ കെ അബൂബക്കർ മുസ്ലിയാർ വലിയൊരു പണ്ഡിതനാണ്. സെക്രട്ടറി ജനറല് മംഗലാപുരം ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി വന്ന സംഘാടക സുഹൃത്തുക്കളോട് ആദ്യമായി ചോദിച്ചത് ഷെയ്ഖ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ എവിടെയാണ്. അതിന് കാരണോ പഴയ കാലത്ത് റാബിതയുടെ തീരുമാനോ ഖുത്ബ മാതൃഭാഷയിൽ ആക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നാണ് ഇതറിഞ്ഞ ഷംസുൽ ഉലമാ കേരളത്തിൽ നിന്ന് സൗദിയിലേക്ക് കത്തയക്കുകയാണ്, ജിദ്ദയിലേക്ക് കത്തയക്കുകയാണ്. ആ കത്തില് പ്രാദേശിക ഭാഷയിൽ ഖുത്ബ ആക്കിയാലുള്ള ദീനിയായ പ്രശ്നങ്ങളോ പ്രാമാണികമായ കോട്ടങ്ങളോ അതിനെ ഹദീസ് ആയത്ത് അതിന് പുറമെ ചരിത്രങ്ങൾ ബുദ്ധിപരമായ തെളിവുകൾ നിരത്തിയിട്ടുള്ള കത്തങ്ങ് കിട്ടിയപ്പോൾ ജിദ്ദ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയാണ്. ആ കത്ത് വായിച്ചൊരറ്റ പരിചയം കൊണ്ട് ഇങ്ങനെ ഒരു പണ്ഡിതന് ഇന്ത്യയിലുണ്ടോ, ഉണ്ടെങ്കിൽ കാണണം എന്ന നിലയിൽ മഹാനായ അതാ സെക്രട്ടറി ജനറൽ കേരളത്തിൽ വരികയോ പൂച്ചക്കാട് പള്ളിയിൽ ദർസ് നടത്തുന്ന ഷംസുൽ ഉലമയെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഷംസുൽ ഉലമ ശിഷ്യരുടെ മുമ്പിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അറേബ്യൻ മഹാനായ പണ്ഡിതന് അവിടെയുള്ള ഒരുപാട് മുത്തല്ലിമീങ്ങളില് അതവുള്ള ഒരു ചെറിയ മുത്തല്ലിമിനപ്പോൾ ഷംസുൽ ഉലമയുടെ മുമ്പിൽ അവിടുത്തെ ദർസ് കേൾക്കുകയാണ്. ദർസ് കഴിഞ്ഞിട്ട് ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ അസംഖ്യം ആളുകൾക്ക് മുമ്പിൽ മഹാനായ ഈ അറേബ്യൻ പണ്ഡിതന് പറയുന്നു, ഈ മനുഷ്യനില്ലേ ഇത് ആലിമുൽ ആലമാണ്, ഇത് ആലിമുൽ ആലമാണ്, ഇത് മലയാളത്തിന്റെ പണ്ഡിതനല്ല, ഇന്ത്യൻ പണ്ഡിതൻ മാത്രമല്ല, ഇത് ലോകത്തിന്റെ പണ്ഡിതനാണ് എന്ന് അറേബ്യൻ നാട്ടിലെ പ്രമുഖരായ പണ്ഡിതന്മാരെ കൊണ്ട് പറയിപ്പിച്ചില്ലേ ഷെയ്ഖുന ഷംസുൽ ഉലമാ. ഇത് ഷംസുൽ ഉലമയെ കുറിച്ച് ഇന്നും അതാ യു എയിൽ ജീവിക്കുന്ന അതാ യു എ ഗവൺമെന്റിന്റെ മതകാരോപദേഷ്ടാവായ അലിയുൽ ഹാഷിമി പറഞ്ഞിട്ടില്ലേ മഹാനായ സയ്യിദ് അലവി മാലിക്കി അടുത്ത് നമ്മോട് വിട പറഞ്ഞ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ ഒരിക്കൽ ഷംസുൽ ഉലമ അവരുടെ റൂമിൽ കാണാൻ വേണ്ടി ചെന്നപ്പോൾ സയ്യിദ് അലവി മാലിക്കി എന്ന് പറയുന്ന ഹറമിലെ അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനില്ലേ, ലോകത്ത് അറിയപ്പെട്ട ആഷിഖില്ലേ, ആ മഹാനായ അറബി പണ്ഡിതന് ഷംസുൽ ഉലമയെ അങ്ങ് കണ്ടപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് ഷംസുൽ ഉലമയുടെ വടി പിടിച്ചുകൊണ്ട് ആ വടിയിൽ ഷംസുൽ ഉലമയുടെ കൈ തട്ടിയ സ്ഥലത്ത് തുരുതുരാ ചുംബിക്കുകയാണ്. കാരണം കൈ ചുംബിക്കേണ്ടതില്ല, മുഖം ചുംബിക്കേണ്ടതില്ല, ഷംസുൽ ഉലമയുടെ കൈ തട്ടിയിട്ടുള്ള വടിക്ക് പോലും പുണ്യമുണ്ട് എന്ന് കൂടി നിൽക്കുന്ന ആളുകൾക്ക് അറിയിച്ചു കൊടുത്തത് മഹാനായ സയ്യിദ് അലവി മാലിക്കിയാണെങ്കിൽ ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട ഉമ്മമാരേ
ഇത് സമസ്തയുടെ പണ്ഡിതന്മാർ ഷംസുൽ ഉലമാ എന്ന് ടൈറ്റ് കൊടുത്തുകൊണ്ട് സ്ഥാനപ്പേര് നൽകിയിട്ട് ഒരു യോഗം കൂടി തീരുമാനിച്ചതല്ല. ഇത് അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗം തന്നെ. അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. മഹാനായ ഷംസുൽ ഉലമാ വെല്ലൂർ ബാക്കിയാത്ത് സാലിഹാത്തിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി കിതാബ് നോക്കുന്ന പണിയല്ല, അങ്ങനെ പരിപാടിയില്ല. പരീക്ഷയ്ക്ക് വേണ്ടി നോക്കുന്ന പണില്ല, അത് ചിലപ്പോൾ മറന്നാൽ എന്ത് ചെയ്യും, അങ്ങനെ പണില്ല. ഷംസുലം എപ്പോഴും ഒരു വലിയ കിതാബിയാണ്. കിതാബിലുള്ളൊക്കെ ഷംസുൽമേന്റെ നെഞ്ചിലുണ്ട്, കിതാബിലുള്ളൊക്കെ ഷംസുൽമേലുണ്ട്. കിതാബിൽ മറ്റുള്ളവർ ചിന്തിക്കാത്ത പലയിടങ്ങളിലേക്കും ഷംസുൽമേയുടെ മനസ്സുണ്ട്. അതുകൊണ്ട് പ്രത്യേക പഠനമൊന്നുമില്ല. ഫൈനൽ പരീക്ഷയ്ക്ക് വെല്ലൂർ പരീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മാസങ്ങൾക്ക് മുമ്പ് സിയാർത്തും ദിഖ്റാൽക്കും നേർച്ച പട്ടിക്ക് പൈസ ഇടലും മാസങ്ങൾക്ക് മുമ്പ് കിതാബ് മുത്താലയിലൊക്കെ ആയിരിക്കും വലിയൊരു ബാക്കിയാത് സാലിഹാത്തിൽ ഫൈനൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് ബാനി ഹസ്രത്തിന്റെ മക്കബറയിൽ വെച്ച് എന്നെ തോപ്പിക്കരുതേ അള്ളാഹുവേ, ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്നൊക്കെ പറയുന്ന ബാക്കവ്യ പണ്ഡിതന്മാരുണ്ട്. നല്ല കാര്യം തന്നെയാണ്, നല്ല കാര്യം. കാരണം അത്രയും പേടിയാണ് വലിയൊരു ബാക്കിയാത്തിലെ ഫൈനൽ പരീക്ഷ എന്ന് പറയുന്നത്. ഫൈനൽ പരീക്ഷയുടെ സമയത്ത് ഷംസുൽമ കോളേജിലില്ല, യാത്രയിലാണ്. കോളേജിലില്ല, പരീക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക പഠനമില്ല, ബഹുമാനപ്പെട്ട ഒരു സിയാർത്തി യാത്രയിലാണ്. ഇതിലൊക്കെ ഒരുപാട് പാഠം ഉൾക്കൊള്ളാണ്ട് ഞാൻ വിശദീകരിച്ച് പറയല്ല, കേൾക്കുന്ന ആളുകൾ ബുദ്ധിയുള്ളവരാണ്, നിങ്ങൾ കൂട്ടി ചിന്തിച്ചാൽ മതി. യാത്ര കൊണ്ടൊന്നും ഇൽമു മുടങ്ങൂല, സ്കൂളും മുടങ്ങൂല, മറ്റു ഇൽമു മുടങ്ങൂല. യാത്രയാണെങ്കിൽ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഷംസുൽ ഉലമാ സിയാർത്തി യാത്രയിലാണ്. ഫൈനൽ പരീക്ഷയുടെ തലേന്ന് വരെ പരീക്ഷയുടെ സമയത്ത് ഇങ്ങ് കയറി വന്നു. അപ്പൊ കുറെ കുട്ടികൾക്ക് ഒരു ആശ്വാസമായി, ഏതായാലും നമ്മളൊക്കെ ഞെട്ടുന്ന മാർക്ക് ഏതായാലും ഉണ്ടാവില്ല. മാർക്ക് ഉണ്ടാവും, പക്ഷെ ഞെട്ടുന്ന മാർക്ക് ഉണ്ടാവില്ല. മാർക്ക് വന്നപ്പോഴോ ഷംസുൽ ഉലമാ എല്ലാത്തിലും ഫുള്ള് മാർക്കിൽ ഒന്നാമൻ. ഷംസുൽ ഉലമാ പരീക്ഷ എഴുതിയ ഉത്തരക്കടലാസ് ബാഖിയാത്ത് സ്വാലിഹാത്തിലെ ഉസ്താദന്മാർ സൂക്ഷിച്ചിട്ട് അത് ഓരോ കിതാബുകളുടെ ഷർഹായി മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു. ബാക്കയാത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ സംശയങ്ങൾക്ക് മുമ്പിൽ പല ഉസ്താദന്മാരും കൊടുത്തിരുന്നത് പഴയ കാലത്ത് ഷംസുൽ ഉലമാ എഴുതി വെച്ചിട്ടുള്ള ഉത്തര പേപ്പറാണ്. ഇതാ ആ കിതാബിന്റെ ഷറഹ്, ഇതാ ഇത് വലിയൊരാൾ എഴുതിയതാണ് എന്നിട്ട് അവിടെ പഠിച്ച ഷംസുൽ ഉലമയുടെ മറുപടി പേപ്പർ ആ ഉത്തരക്കടലാസാണ് ഉസ്താദന്മാര് ഷറഹ് പോലെ സൂക്ഷിച്ചിരുന്നത്. സുബ്ഹാനല്ലാഹ്. 1940 കാലങ്ങളില് ഷംസുൽ ഉലമാ ബാക്കയാത്തിൽ നിന്ന് ബിരുദം നേടി ഫുള്ള് മാർക്കോടെ പാസ്സായി പുറത്തിറങ്ങുമ്പോ സനദ് കൊടുത്ത് കോട്ട് കൊടുത്ത് ആദരിക്കുന്ന സദസ്സിൽ വെച്ച് അന്ന് വരെ മനസ്സിൽ താലോലിച്ച് കൊണ്ട് നടന്നിരുന്നൊരു ചിന്ത, ജബ്ബാർ ഹസ്രത്ത് എന്ന് പറയുന്ന ഉസ്താദിന്റെ വായിൽ നിന്ന് പ്രഭാഷണ മധ്യേ പുറത്തേക്ക് അനിയന്ത്രിതമായി ഒഴുകുകയാണ്. ഈ 25-കാരനായ ഷംസുൽ ഉലമാ എന്ന ബാക്കവി പണ്ഡിതന്, അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ബാക്കവി പണ്ഡിതന് നോക്കിയിട്ട് ജബ്ബാർ ഹസ്രത്ത് പറഞ്ഞു, പൊന്നുമോനെ ഓ മുസ്ലിയാരെ, ബഹുമാനപ്പെട്ട ബാക്കവി, നിങ്ങൾ ബെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിനോടുള്ള കൂറു തീർക്കണേ, ബാധ്യത നിറവേറ്റണേ. നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപിരിയാനായിട്ടില്ല, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് സനദ് കൊടുക്കുന്ന മഹാസമ്മേളനത്തിൽ വെച്ച് ഈ 25-കാരനായ പണ്ഡിതനിലേക്ക് കൈവരൽ ചൂണ്ടിയിട്ട് ബാക്കിയാത്ത് നിങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാ, നിങ്ങൾ ബാക്കിയാത്തിൽ നിന്ന് വിട്ടുപോകല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയാത്തിലെ മുദരിസാക്കിയത് അന്നത്തെ ബാക്കിയാത്തിലെ പ്രഗത്ഭരായ ഉസ്താദ്മാരാണ്. ഇനി എന്ത് സർട്ടിഫിക്കറ്റാ വേണ്ടതെന്ന്, ഇത് അതിന് മുമ്പ് ഒരാൾക്ക് കിട്ടിയിട്ടില്ല, അതിന് ശേഷം ഒരാൾക്ക് കിട്ടിയിട്ടില്ല, ഒറ്റ ആൾക്ക് കിട്ടിയിട്ടുള്ളൂ. അത് മഹാനായ വലിയുള്ളാഹി ഷംസുൽ ഉലമയ്ക്കാണ്. അള്ളാഹുവിടത്തേക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒന്നാമേ പറയ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങൾ ഉൾക്കൊള്ളാനുള്ള, നമ്മൾ ഇതിനേക്കാൾ ഉൾക്കൊള്ളാനുള്ള അനുഭവങ്ങൾ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് ഷംസുൽ ഉലമാ എന്ന ആ വ്യക്തിത്വ പ്രഭാവത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതൊക്കെ കേൾക്കണം. അള്ളാഹുവിന്റെ ബർക്കത്തോട് നമ്മൾ നന്നാക്കട്ടെ, അള്ളാഹുവിന്റെ ബർക്കത്തോട് നമ്മൾ നന്നാക്കട്ടെ. ഒന്നാമേ അള്ളാഹുത്തല നമ്മളെ പ്രയാസങ്ങളൊക്കെ തീർത്തിട്ട് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തീറ്റ്.
നമ്മൾ വളരെ ബലഹീനരാണ്. പക്ഷെ ബലമുള്ള ഒരാളെ നമ്മൾ പിടിച്ചിട്ടുള്ളത്, അവരെ തവസ്സലാക്കി, അള്ളാഹുവേ ഞങ്ങൾ അവരെ തവസ്സലാക്കി ചോദിക്കുന്നു, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടക്കണികളിൽ നിന്നും ഒക്കെ ഞങ്ങളെ സലാമത്താക്കണേ റബ്ബേ, ഞങ്ങളെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ റബ്ബേ, മുസ്ലിമെ സ്നേഹിച്ചവരാണ് ഇവരൊക്കെ, ഞങ്ങൾക്കൊക്കെയും അവിടുത്തെ മദദ് നീ പ്രദാനം നൽകണേ റബ്ബേ, നൽകണേ റബ്ബേ, ബി ഹഖ്ൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ഇനി എന്താണ് ഒരു മനുഷ്യന്റെ അംഗീകാരത്തിന് വേണ്ടത് നിങ്ങൾ ചിന്തിക്കും. 1940 മുതൽ 48 വരെ തമിഴ്നാട്ടിലാണ്, ഓരോന്നൊരു യോഗമാണ്, അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണത്. 48 വരെ, അതിനിടയിൽ അവിടുന്ന് തമിഴ് നന്നായിട്ട് പഠിച്ചു, അതിലും നല്ല മാർക്കോടെ പാസ്സായി, ഡിഗ്രി കിട്ടി. തമിഴ്, ഇംഗ്ലീഷ്, ഉറുദു, സംസ്കൃതം, പേർഷ്യൻ ഭാഷ, ഫ്രഞ്ച് ഭാഷ, സുറിയാനി ഭാഷ, എന്തെല്ലാം ഭാഷയാണ്. മഞ്ചേരി മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി മർക്കസുൽ ബിഷാറ എന്ന് പറഞ്ഞിട്ട്, അറബ് എന്താണെന്നറിയാത്ത ക്രിസ്ത്യൻ ലോകത്ത് അറബി പേരിൽ ഒരു മർക്കസ്, മർക്കസുൽ ബിഷാറ, എന്തിന് ഈ സമൂഹത്തെ വഞ്ചിക്കാൻ. അവരിങ്ങനെ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം കൊണ്ട് ഈ സമൂഹത്തെ കൂരിട്ടിലേക്ക്, ത്രിയേകത്വത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴേ, സമർത്ഥമായിട്ട് നേരിടാൻ ഒരു പണ്ഡിതനില്ലാതെ കാത്തിരിക്കുമ്പോഴാ 1948 ബെല്ലൂർ വാക്കയാത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഒരു നിയോഗം പോലെ ശംസുലുമൊക്കെ ഇറങ്ങി വരുന്നത്. അതിന് ഒരു കാരണം അല്ല ഉണ്ടാക്കി, എന്താണെന്നറിയോ, ആ സമയത്ത് അള്ളാഹുത്തല ശംസുൽമക്ക് വസൂരി കൊടുത്തു, ഒരു വസൂരിന്റെ രോഗം. അതുകൊണ്ട് ഉഷ്ണം കാരണത്താൽ വെല്ലൂർ നിൽക്കാൻ പറ്റാതായി. സുബ്ഹാനല്ലാഹ്, നാട്ടിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ ഇല്ലെങ്കിലോ സമാധാനം കിട്ടൂല, ഒരു രോഗമല്ലാതെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ അവർ വിടുവോ? അപ്പൊ അതൊരു കാരണം ഉണ്ടാക്കിയാണ്. അങ്ങനെ ഉണ്ട്, നിങ്ങൾ ചിന്തിക്കൂ, ബനു സഅദിലേക്ക് ഹലീമാവിയും മുസ്തഫ നബിയായിട്ട് പോയപ്പോൾ ഹലീമാവിക്ക് പിന്നെ ഈ കുട്ടിയെ മുലവെടുക്കാൻ വേണ്ടി ഏറ്റെടുത്താണെങ്കിലും, പക്ഷെ കുട്ടിയുടെ അത്ഭുതവും കുട്ടിയുടെ പെരുമാറ്റവും കുട്ടിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ തിരിച്ചു കൊടുക്കാൻ തീരെ പറ്റിയില്ല. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ബനു സഅദിൽ എന്ത് ചെയ്ത്, ഒരു പകർച്ചവ്യാധി രോഗമാണ് ഉണ്ടാക്കി, ഒരു പ്രത്യേകമായ രോഗം ഉണ്ടാക്കി. പകർച്ചവ്യാധി എന്ന തത്വത്തെ അതേ അർത്ഥത്തിൽ ഞാൻ സ്വീകരിച്ചുകൊണ്ടല്ല, പൊതുവേ ജനങ്ങൾ പറയുന്ന ആ പ്രയോഗം എടുത്ത് പറഞ്ഞതാണ്. അപ്പൊ അലിമാവി മനസ്സിലാക്കി എന്റെ കുട്ടിക്ക് രോഗം പടർന്ന ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഒരുപാട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അസലുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അങ്ങോട്ട് കടക്കുകയല്ല. ഏതായാലും വസൂരി ഉണ്ടായി. വസൂരി ഉണ്ടായപ്പോൾ ഉഷ്ണം